മൂവി ട്രാക്കറിൻ്റെ മീറ്റ് ദ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായിട്ടുള്ള ലേറ്റസ്റ്റ് സീരീസ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ് സീസൺ 2. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ഉബൈസ് മാർക്ക് ഫ്രം 3 മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഓരോ വീക്കെൻഡിലും രണ്ട് റിവ്യൂസൊക്കെ ഒരൊറ്റ ദിവസം വന്നേക്കാം. കാരണം ഇപ്പോൾ എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോംസും ഒടുക്കത്തെ മത്സരമാണ്. സോ വർക്ക് ലോഡ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പറ്റുന്ന വിധത്തിൽ എല്ലാ സീരീസിൻ്റെയും ഫിലിംസിൻ്റെയും റിവ്യൂസ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സോ ഇന്നലെയാണ് ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് സീസൺ എനിക്ക് നല്ല എൻ്റർടൈനിങ് ആയിട്ട് തോന്നി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇന്ന് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റിൻ്റെ സെക്കൻഡ് സീസൺ ഞാൻ കണ്ടു. സോ ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസൺ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. പൊതുവെ ഞാൻ സീരീസ് കാണുന്നൊരു ജോണറല്ല കോമഡി ഡ്രാമ, വാച്ച് ലിസ്റ്റിൽ അങ്ങനെ ഇടുന്നൊരു ടൈപ്പ് ജോണറല്ല. പിന്നെ ഇങ്ങനെയുള്ള ജോണറുള്ള സീരീസ് എനിക്ക് ആരും റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെടാറില്ല. സോ കുറച്ച് ദിവസം മുന്നേ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അപ്കമ്മിങ് കണ്ടൻസ് നോക്കിയപ്പോഴാണ് ഈ സീരീസ് കണ്ടത്. പിന്നെ റിവ്യൂ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയിൽ വാച്ച് ലൈറ്ററിൽ ഇട്ടു എന്ന് മാത്രമുള്ളൂ. പക്ഷേ ഈ സീരീസ് കൊള്ളാം, നല്ല എൻ്റർടൈനിങ് സീരീസ് തന്നെയാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. മോഡിസ് എന്ന് പറയുന്ന ടീനേജറിൻ്റെ ലൈഫിൽ ചില ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ വേൾഡിലെ തന്നെ വാണ്ടഡ് ഡ്രഗ് ഡീലർ ആവുന്ന 17-കാരൻ്റെ സ്റ്റോറിയാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് പോകാൻ ഈ ഒരു സീരീസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നല്ല ത്രില്ലിങ്ങും ഉണ്ട്, ഇടയ്ക്കൊരു ത്രില്ലറാണ്, ഇടയ്ക്കൊരു കോമഡി ഡ്രാമയാണ്. ഓവറോൾ ഇത് നിങ്ങളുടെ സമയം ഒരു തരത്തിലും വേസ്റ്റ് ചെയ്യുന്നൊരു സീരീസ് അല്ല, വേർത്ത് വാച്ചാണ്. ഒരു രസകരമായ രീതിയിലാണ് ഈ സീരീസിൻ്റെ റൈറ്റിംഗ് വന്നിട്ടുള്ളത്. കണ്ടിരിക്കുമ്പോൾ കുറച്ചധികം ടെൻഷൻസൊക്കെ കൊണ്ടുവരുന്ന ഒരു സീരീസ് തന്നെയാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. പക്ഷേ അങ്ങനെ വരുന്ന ടെൻഷൻസിൻ്റെ എൻ പോർഷനിൽ വരെ അത്ര ചിരിപ്പിക്കുന്ന സസ്പെൻസും കാര്യങ്ങളുമാണ് റൈറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. സെബാസ്റ്റ്യൻ കോളി, ഫിലിപ്പ് കബോർ, സ്റ്റീഫൻ ടിക്സ്, ഇവരുടെ റൈറ്റിംഗ് നൈസായിരുന്നു. ആൻഡ് മോട്ടിസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഒരു സീരീസിനെ നറേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. മാക്സിമിലിയൻ മുണ്ടി ആ ഒരു ക്യാരക്ടറിനോട് നല്ലൊരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് ഈ ഒരു സീരീസിൻ്റെ പ്രധാന ഹൈലൈറ്റ് തന്നെയാണ്. 30 മിനിറ്റ് അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് ഓരോ എപ്പിസോഡ്സിനും ഈ ഒരു സീരീസിൽ വരുന്നത്. പക്ഷേ ഓരോ സീസണിലും 6 എപ്പിസോഡ്സ് മാത്രമേ വരുന്നുള്ളൂ. ഒട്ടും ലാഗുമില്ല, ഒട്ടും സ്ട്രെച്ചിനും ചെയ്തിട്ടില്ല. നല്ലൊരു പേസ് ഉണ്ട് ഈ സീരീസിന്. ഈ സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സും കൊള്ളാം, അങ്ങനെ തന്നെ പറയണം. അതിപ്പോൾ വില്ലന്മാരാണേലും പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്നവരാണേലും എല്ലാവരും നൈസാണ്. സ്പേസിങ്ങിൻ്റെ ഡിഫറൻസിൽ വന്നവർ പോലും നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എവറി ആർട്ടിസ്റ്റ് ഡിസേർവ്സ് ആൻ അപ്ലോസ്. പിന്നീട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസിൽ വരുന്ന കോമഡികളൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനെ മാനറിസം പ്രൊവൈഡ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് ആണ്. അതിപ്പോൾ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സാഡ് മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് മൊമെൻറ്റോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ പോലും ക്രിയേറ്റേഴ്സ് നല്ലൊരു സ്പേസ് കോമഡിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സീരീസ് ഒരു വേർത്ത് വാച്ചിങ് സീരീസായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തിന്, ഒരു ഡോഗ് ക്യാരക്ടറിന് പോലും വ്യൂവറിനെ ചിരിപ്പിക്കാനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊരു നല്ല സെഗ്മെൻ്റ് ആയിരുന്നു. പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സെഗ്മെൻ്റ് ആയിരുന്നു. ഈ സീരീസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രസൻറ്റേഷൻ സ്റ്റൈൽ. പൊതുവേ ഒരു യങ്സ്റ്ററിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് ഈ സീരീസ് തുടങ്ങുന്നത് മുതൽക്കേ കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, യൂട്യൂബ്, നമ്മൾ വെറുതെ സമയം കളയാറില്ല. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ഒരു ടീനേജറിൻ്റെ ലൈഫ് കറക്റ്റ് ആ ഒരു പേജിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഡാർക്ക് വെബും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രസൻറ്റേഷൻ സ്റ്റൈൽ ടോട്ടലി നൈസാണ്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ക്രിയേറ്റേഴ്സ് എന്തൊക്കെ കൺവേ ചെയ്യുമ്പോഴും അതിപ്പോൾ കോമഡി, ട്രാജഡി, ത്രില്ലിംഗ് എലമെൻസ് എന്തായാലും എല്ലായിടത്തും ഒരു ലൈറ്റ് വെയ്റ്റ് സെറ്റപ്പാണ്. ഒരു ലിമിറ്റഡ് ടൈം വെച്ച് നല്ല രീതിയിൽ എൻ്റർടൈനിങ് ആക്കിയിട്ട് ഈ ഒരു സീരീസ് പ്രസൻറ്റേഷൻ സ്റ്റൈൽ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടെക്നിക്കൽ ടീമിലെ എല്ലാ സെക്ഷൻസും ഡീസൻ്റ് ആയിരുന്നു. എല്ലാ രീതിയിലുള്ള സൈഡിൽ നിന്നും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സീരീസിൽ ചെയ്ത ലൈറ്റിംഗ്, ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു സീനും പൊതുവെ ഒന്നും വരാറില്ലെങ്കിലും ഈ സീരീസ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ടോപ്പ് നോച്ചിൽ വന്നിട്ടുണ്ട്. വിഷ്വലി കാണുമ്പോൾ എല്ലാ ഷോർട്സും ഓരോ സീനും ക്രിസ്പ് ആൻഡ് നീറ്റാണ്, ഒരു രക്ഷയില്ല. മ്യൂസിക് വർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്, ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈനിങ്ങും കൊള്ളാമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസും തന്നിട്ടുണ്ട്. ആൻഡ് കാസ്റ്റിംഗ് ഈ സീരീസിൻ്റെ വലിയൊരു പോസിറ്റീവാണ്. ഒരാൾ പോലും മോശമായിട്ട് പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ആർട്ടിസ്റ്റും ഡീസൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഹെവിയാണ്.
തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിള്ളൻ സീരീസ് തന്നെയാണ് ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. സീസൺ വണ്ണും രസമുണ്ട്, സീസൺ ടുവും കൊള്ളാം. എന്തായാലും ഒരു സീസൺ ത്രീ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് സീസൺ ടു അവസാനിപ്പിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഒരു വർത്ത് വാച്ചിങ് രീതിയിലുള്ള സീരീസ് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഹൗ ടു സെൽ ഡ്രഗ്സ് ഓൺലൈൻ ഫാസ്റ്റ്. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.